നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ രുചിയാണ് കോൺചാട്ട്. ആന്റി ഓക്സിഡൻസിന്റെ വൈറ്റമിൻ സിയുടെയൊക്കെ ഒരു റിച്ച് സോഴ്സ് ആണ് ഈ ചോളം. ചോളം വെറുതെ കഴിക്കാനായിട്ട് വലിയ രുചിയൊന്നുമില്ല, പക്ഷെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. കോൺചാട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കോണിൻ്റെ കേർണൽസ് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചോളപ്പരിപ്പ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 3/4 ലിറ്ററോളം വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കേർണൽസ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോളപ്പരിപ്പെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഈ സമയത്ത് ചോളം വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റിയ ഉടനെ തന്നെ, അതായത് അല്പം നനവുള്ള ചോളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് ഈ കോണും പൊടികളും നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കണം. കോൺഫ്ലോർ കൊണ്ട് കോട്ടിംഗ് കൊടുത്ത ഈ കേർണൽസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ റിഫൈൻഡ് ഓയിൽ ചൂടാക്കിയതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് ചോളപ്പരിപ്പ് കുറേശ്ശേ ഇട്ട് കൊടുക്കാം. ഈ ചോളം ഒരുമിച്ച് കൂടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോളത്തിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു 1.5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാം. ഇനി കോൺ കേർണൽസ് എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്കാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തതായി ഫ്രൈ ചെയ്തെടുത്ത ഈ ചോളത്തിലേക്ക് 1 സവാള പൊടിയായി എരിഞ്ഞതും 1 പച്ചമുളകിൻ്റെ പകുതി ചെറുതായി എരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടീസ്പൂൺ ലൈം ജ്യൂസും 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൺചാട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വ്ലോഗുമായി കാണാം. താങ്ക് യു.